നമ്മുടെ ഇലച്ചോറ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ. നമ്മുടെ ഓണൊക്കെ അടുത്തില്ലേ, ഓണത്തിന് ഞാൻ കുറച്ച് കറികൾ ഇട്ടിരുന്നു, അതെല്ലാം നിങ്ങൾ കണ്ടു കാണുന്ന വിചാരിക്കുന്നു. ഇന്ന് ഞാനിവിടെ ഒരു ബീട്രൂട്ട് കൊണ്ട് ഒരു പച്ചടി, അത് നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. നമ്മുടെ വീട്ടിലൊരു ബീട്രൂട്ട് ഉണ്ടായാൽ നമുക്ക് അതോടൊരു പച്ചടി ഉണ്ടാക്കാം. അതെങ്ങനെയാന്ന് ഞാൻ കാണിച്ചുതരാം. ഇതേ ബീട്രൂട്ട് ഇതേ തൊലി കളഞ്ഞ് നുറുക്കി ഇതുമാതിരി നാല് കഷ്ണാക്കുക. നാല് കഷ്ണാക്കിയിട്ട് ഒരു ബീട്രൂട്ട് മതിയോ? അത് മതി. നാല് കഷ്ണാക്കിയിട്ട് ഇത് കുക്കറിലിട്ട് ഒരടി ഒരടി ഒരു വിസിലടിച്ചിട്ട് അത് ആവി കളഞ്ഞിടുക. അത് ആവി പോയതിന് ശേഷം നമ്മൾ എടുക്കുക. എന്നിട്ട് അത് ചീവാണ് ചെയ്യുന്നത്. അരമുറി നാളികേരം, ഒരു മൂന്ന് പച്ചമുളക് നുറുക്കിയത്, ഒരു ചെറിയ കഷ്ണി ഇഞ്ചി, ഒരു സബോള, പിന്നെ കുറച്ച് തൈര്. നാളികേരത്തിൽ കൂടെ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും ഒരു നുള്ള് കടുക് ഇട്ട് അരച്ചെടുക്കും. പിന്നെ കാച്ചാനായിട്ട് നമുക്ക് കടുക് വേണം, ഉലുവ വേണം, മുളക് വേണം, ഒരു കതിര് വേപ്പല. അപ്പോൾ നമുക്ക് ഈ ബീട്രൂട്ടിനെ എന്തായാലും ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് ഞാൻ ചീവി ഇത് കാണിച്ചു തരാം. ബീട്രൂട്ട് വേവിക്കാൻ വെച്ചിട്ട് ആ വേവണ നേരം കൊണ്ട് നമുക്ക് ഇതാ ഈ നാളികേരം, അണ്ടിപ്പരിപ്പ്, ഇത് എത്രത്തോളം അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ ഒരു നുള്ള് കടുക്, ഒരു നുള്ളുലുവ. പിന്നെ ഈ വെള്ളത്തിന് പകരം ഞാൻ ഈ തൈര് ഒഴിച്ചാണ് ഇത് അരയ്ക്കുന്നത്. അപ്പം ഞാൻ തരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഞാൻ എൻ്റെ അരപ്പ് ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ വേവിക്കാൻ വെച്ച ബീറ്റ്റൂട്ട് ഇതേ വെന്തു, ഇതിന് ചൂടറിയിട്ടുണ്ട്. ഞാനിങ്ങനെ ഇത് ഗ്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മളിങ്ങനെ നല്ലപോലെ ഗ്രേറ്റ് ചെയ്ത് ഇതേപോലെ നമ്മൾ നല്ലപോലെ ഇതല്ലാതും ഗ്രേറ്റ് ചെയ്തെടുക്കണം. ബീറ്റ്റൂട്ട് നമ്മൾ ഇതേ ചീകി വെച്ചു ഇതുമാതിരി. ഇനി ഇതിലേക്ക് ഒരു സബോള അരിഞ്ഞതാത്, ചെറുതാക്കി അരിഞ്ഞ ഒരു സബോള അല്ലേ, മുട്ടയ്ക്കൊക്കെ അരിഞ്ഞ പോലെ ഒരു സബോള. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുഞ്ഞാക്കി അരിഞ്ഞിട്ട്, ഒരു നാല് പച്ചമുളക്, എരിവിന് ഇത് മതി പച്ചമുളക് നാലെണ്ണം, രണ്ട് കതിരി വേപ്പല, കുറച്ചുപ്പ്, കല്ലുപ്പാണ് കല്ലുപ്പാണ് ഇടുന്നത് കേട്ടോ. അത് തിരുമ്പാനാണ് കല്ലുപ്പ് ഇടുന്നത്, പൊടിപ്പല്ല കല്ലുപ്പ്. പിന്നെ ഇതേ കുറച്ച് വെളിച്ചം തോയ്ക്കണം ഇതിൽ ഒരു സ്പൂണോളല്ലേ. ഇതിങ്ങനെ നല്ല പോലെ തിരുമ്പ്. ഈ സബോളേനെ ഇങ്ങനെ ഒരു മയം വരണം, അങ്ങനെ വാടണം നമ്മൾ തിരുമ്പിക്ക് നല്ല പോലെ. തിരുമ്പുമ്പോൾ തന്നെ ഇതിനൊരു നല്ലൊരു മണം വരും. അപ്പം തന്നെ അറിയാം നമുക്കിത് കോരി കൂട്ടാൻ കുടിക്കാൻ തോന്നും നമുക്ക്. ഇതേപോലെ തിരുമ്പി ഇത് കണ്ട അങ്ങനെ ഒരു തളർച്ച വരും സബോളയ്ക്ക് നമ്മളിങ്ങനെ നല്ല പോലെ തിരുമ്പുമ്പോൾ. ഇത് മതി. ഇനി നമ്മുടെ ഈ അരച്ച് വെച്ച അരപ്പ് ഇത് ഇതിലേക്ക് ഒഴിക്കും. നമ്മൾ തിരുമ്പി വെച്ച സബോളയും ഇഞ്ചിയും പച്ചമുളകും വേപ്പലയും എല്ലാം കൂടി എനിക്ക് ഇതിൽ ഒഴിച്ചു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെ മറ്റേ പച്ചടി പോലെ തന്നെ, പച്ചടി പോലെ തന്നെ. ഇതിൽ തക്കാളി ഇല്ല അത് മാത്രം, ബീറ്റ്റൂട്ട് ഇടുന്നു. ബീറ്റ്റൂട്ട് സിമ്പിളാണ്, അരിഞ്ഞു വെച്ച ബീറ്റ്റൂട്ട്. നല്ല കളർഫുള്ളായിണ്ട് അല്ലേ, നല്ലൊരു കൂട്ടുകറി പോലത്തെ കറി. നമുക്കിങ്ങനെ ലേള് സദ്യക്കൊക്കെ വിളമ്പുമ്പോൾ നല്ലൊരു കളറ് കിട്ടിയിട്ടൊരു കറി വരില്ല ആ കറിയും. ഇനി ഇത് നമ്മൾ താളിക്കണം കേട്ടോ. അതിലേക്ക് കടുകും ഉലുവയും മുളകും വേപ്പിലൊക്കെ കൂടി ഇതിൽ പൊട്ടിച്ചു വയ്ക്കും. ഓക്കെ. അപ്പം ഇനി നമുക്കിത് ഇത് എല്ലാം പാകമായി നമ്മളിത് ഇങ്ങനെ വെച്ചിരുന്ന് ഞാൻ താളിച്ചു നോക്കിയത്. ഓക്കെ. വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ മതി, കടുക് പൊട്ടിക്കാനുള്ള വെളിച്ചെണ്ണ. നമ്മുടെ വെളിച്ചെണ്ണ ചൂടാവട്ടെ. അതെ ചൂടായി വന്നു തുടങ്ങിയിട്ട് ഇനി നമുക്കത് കടുകിട്ട് പൊട്ടിക്കണം. ഒരു ടീസ്പൂണ് കടുക് മതി.
വേപ്പില മച്ചൽമുളക് കൂടെ രണ്ട് കതിരി വേപ്പില ഒരു മൂന്ന് പച്ചമുളക് പച്ചമുളക് ഇങ്ങനെ ഒരു കളറായി വന്ന് നമുക്ക് നമ്മുടെ ഈ പച്ചരി പിടിച്ചിട്ട് കളക്കണ്ട നമുക്ക് ഈ ചീന തീരെ കൂടുതൽ തന്നെ ഇത് നമുക്ക് ചവ ഉറപ്പാക്കായിട്ടാണ് നമ്മുടെ നാളികേരത്തിൻ്റെ ഒരു പച്ചമണം പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതാക്കുന്നത് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇത് നമുക്ക് ഇതിപ്പോ നമ്മുടെ ബീട്രൂട്ട് പച്ചരി റെഡി ആയിട്ട് നമുക്ക് ഇത് ടെർമിനേഷനിലേക്ക് മാറ്റാം നമ്മുടെ സദ്യയില് ഒരു ഐറ്റം റെഡി ആയില്ലേ അപ്പൊ എല്ലാവരും ബീട്രൂട്ട് പച്ചടി ഇതുപോലെ തന്നെ വെക്കുക നമുക്ക് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു കൊടുക്കാം നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി നിങ്ങൾ എല്ലാവരും ഇത് വെച്ച് നോക്കണം നമുക്ക് ഓണസദ്യയിലേക്ക് ഒരു കൂട്ടം ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു തക്കാളി കൊണ്ടുള്ള ഒരു പച്ചടി അപ്പോൾ അതും വെച്ച് നോക്കണം നിങ്ങൾ ഇതും നോക്കണം അത് നോക്കിയിട്ട് ഇതിൻ്റെ എല്ലാ ടേസ്റ്റ് നിങ്ങൾ വെച്ച് നോക്കണം സദ്യയിലേക്കുള്ള കറികളൊക്കെ ഞാൻ ഒരുവിധം ഉണ്ടാക്കി തരാം അപ്പോൾ എല്ലാവരും വെച്ച് നോക്കുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ